നമ്മൾ എന്തായാലും പ്രഭാത കേരളം മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇനി വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ ഐശ്വര്യ അനിൽ തുടരുന്നുണ്ട്. ഐശ്വര്യ, എന്തായാലും തിരുവനന്തപുരത്തെ വാർത്തകൾക്കിടയിൽ നമ്മൾ പരാമർശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, തൃപ്തമാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചനകൾ. പക്ഷെ അതേടൊപ്പം അദ്ദേഹത്തിന്റെ ന്യൂമോണിയ ബാധ അത് കുറയേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ബംഗളൂരുവിലേക്ക് ഇനി മാറ്റുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഡോക്ടർമാർ ഒക്കെ അറിയിക്കുന്നത് അല്ലേ? അതെ ആര്യ, സജിത്ത്, കാരണം ഏറ്റവും അധികം ഈ വാർത്താ തിരക്കുകൾക്കൊക്കെ ഏറ്റവും അത്തരം വാർത്തകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ന്യൂമോണിയ പൂർണ്ണമായും ഭേദമായിട്ടില്ലെങ്കിൽ പോലും ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കുന്നുണ്ട്. പനിയും ശ്വാസതടസ്സവും ഒക്കെ തന്നെ ഭേദമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്യും, മറ്റിടങ്ങളിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു എങ്കിൽ പോലും നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. ന്യൂമോണിയ പൂർണ്ണമായും ഭേദമായ ശേഷം മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം കുടുംബം അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ, വിദഗ്ധ ചികിത്സ വേണം, പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാൽ മാത്രം ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാം. തൽക്കാലം ഈ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം തുടരട്ടെ എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ തിരക്കിയുമൊക്കെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തിരക്കിയുമൊക്കെ മെസ്സേജുകളും മറ്റു കാര്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളിലടക്കം കമൻറ്റുകളും ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതറിയാനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള വിവരം. ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സന്ദർശകർക്കിപ്പോൾ നിലവിലൊരു വിലക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരുപാട് ആളുകൾ ദിവസേനെ പിന്നെ ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിച്ച ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വീർപ്പുമുട്ടുണ്ടാക്കുന്ന ഒരു പക്ഷെ ഒന്നിച്ച് തനിച്ച് ഒരു ആശുപത്രി. ഇന്നലെ ചാണ്ടി ഉമ്മൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആ തരത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഘട്ടമാണിത്. ഈ ചികിത്സയും ആശുപത്രി വാസവും ഒക്കെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഒറ്റപ്പെടലാണ്. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് അതിന്റെ സാഹചര്യം. എന്നിരുന്നാൽ പോലും ഐശ്വര്യ, ഈ ആശുപത്രിയിലേക്ക് അണികളും നേതാക്കന്മാരും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ആര്യ, നേതാക്കളൊക്കെ തന്നെ എത്തി, പല സമയങ്ങളിലായി എത്തി. നിയമസഭ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില അറിയാനായി നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ പോലും അത്രയധികം അണികൾക്ക് അവിടെ എത്തുന്നതിനും ഒപ്പം തന്നെ അകത്ത് കയറാനും ഒക്കെ പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ബന്ധുക്കളോടും ഒക്കെ വിവരം തിരക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്ന് തിരക്കുന്ന അണികളാണ് നിലവിൽ ഉള്ളത്. എന്തായാലും നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ LDF കൺവീനറും ഒക്കെ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അന്വേഷിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ആകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനില സംബന്ധിച്ചൊരു വ്യക്തമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിലുണ്ടായ പുരോഗതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് എല്ലാ ആരോഗ്യവും ഉണ്ടായി അദ്ദേഹം തിരിച്ചു വരട്ടെ, കർമ്മമണ്ഡലത്തിൽ കൂടുതൽ സജീവമാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും ഐശ്വര്യ, തിരുവനന്തപുരത്ത് നിന്നും വിശദമായ കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി. എന്തായാലും തൽക്കാലം പ്രഭാത കേരളം ഐശ്വര്യയോടൊന്നും വിട പറയുകയാണ്. ഐശ്വര്യ, തിരുവനന്തപുരത്തിൻ്റെ വാർത്താ ലോകത്ത് സജീവമായി തന്നെ നിൽക്കുക. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്നുകൂടെ പോകേണ്ടത്. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, പതിവുപോലെ തന്നെ ഈ കളവശ്ശേരി വിഷയം പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്.